പുറമേരിയിൽ മരിച്ച രൂപയുടെയും മകൻ ആദിദേവിൻ്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ആശ്വാസവചനങ്ങൾക്ക് വേർപാടിൻ്റെ നൊമ്പരം അലിയിപ്പിക്കാനാവില്ലെന്ന് മരണാനന്തര ചടങ്ങ് വീക്ഷിച്ച ആർക്കും ബോധ്യമാവും. നിരവധി പേരാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. ഇന്നലെ വരെ കളിച്ചു നടന്ന വീടിനു പുറകിൽ 7 വയസ്സുകാരൻ ആദിദേവിൻ്റെ മൃതദേഹം സംസ്കരിക്കാനൊരുങ്ങുമ്പോൾ കണ്ടുനിന്നവർ വിതുമ്പി. അമ്മയോടൊപ്പം ഒരു അന്ത്യയാത്ര. ഇന്നലെ ഉച്ചയ്ക്കാണ് പുറമേരിയിലെ കുളങ്ങരമഠത്തിൽ സുജിത്തിൻ്റെ ഭാര്യ രൂപയും മകൻ ആദിദേവും കുളത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചതിരിഞ്ഞാണ് ഭൗതിക ശരീരങ്ങൾ വീട്ടിലെത്തിച്ചത്. വീട്ടിൽ അപ്പോഴേക്കും നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. അയൽ വീടുകളിൽ നിന്നും വീടിനകത്തു നിന്നും ഗദ്ഗദങ്ങൾ. കണ്ണീർ പൂക്കളങ്ങൾ തീർത്ത സായന്തനം അങ്ങനെ പുറമേരിയെ കഥനവാരത്തിലരിയിച്ചു. കെ പി കുഞ്ഞമ്മദ്കുട്ടി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി, അങ്ങനെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. വിട രൂപയ്ക്കും ആദിദേവിനും. ന്യൂസ് ഡെസ്ക്, മീഡിയ വടകര. സഹകരണ കാർഷിക ന്യൂസ്രീ കല്ലേരി, കോഴിക്കോട് ജില്ലാ കാർഷികോൽപാദന വിപണന സഹകരണ സംഘത്തിന്റെ സംരംഭം. വിദഗ്ധരായ കൃഷി ഓഫീസർമാരുടെ മേൽനോട്ടത്തിൽ നഴ്സറിയിൽ ഏതുൽപ്പന്നങ്ങൾ വാങ്ങുമ്പോഴും കൃത്യമായ വിൽപ്പനാനന്തര സേവനങ്ങൾ, അലങ്കാര ചെടികൾ, ഫലവൃക്ഷ തൈകൾ, ചെടിച്ചട്ടികൾ, കാർഷികോപകരണങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഫലവൃക്ഷ തൈകൾ വിശ്വസ്തയോടെ വാങ്ങാവുന്ന കാർഷിക നഴ്സറി, തികച്ചും വിലക്കുറവ്. സഹകരണ കാർഷിക നഴ്സറി കല്ലേരി, 4904826040 8 9446482110.